പ്രിയപ്പെട്ടവരെ അസ്സലാമു അലൈക്കും. ഒരു ചെറിയ സന്തോഷം ഞങ്ങൾ പങ്കുവെക്കുകയാണ്. ഞങ്ങൾ എന്ന് പറഞ്ഞത് ആ സ്നേഹവീടിൻ്റെ എല്ലാവരും കൂടെ അവരുടെ വക എൻ്റെ മക്കൾ പാടി എസ് ആർ മീഡിയയിലൂടെ റിലീസ് ചെയ്യപ്പെട്ട മർഹബായ മുസ്തഫ എന്ന നബിദിന ഗാനം ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ നിങ്ങളെല്ലാവരും സ്വീകരിച്ച് വലിയൊരു വിജയമാക്കി. അപ്പോൾ ആ വിജയത്തിൻ്റെ ഒരു സന്തോഷത്തിന് മധുരം പങ്കിടാനാണ് ഇവിടെ നിൽക്കുന്നത്. ഇതൊരു പ്രചോദനം ആവട്ടെ എന്നുള്ള രീതിയിലാണ് എൻ്റെ സ്നേഹവിടുത്തിയും ഇങ്ങനൊരു ചടങ്ങ് സംഘടിപ്പിച്ചത്. അതിൻ്റെ വീട്ടിൽ വെച്ച് തന്നെയാണ് പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തുക്കളും സ്നേഹവീടിൻ്റെ നാട്ടിലുള്ളവരെ എല്ലാവരും ഉണ്ട്. ഇനി പിന്നെ വിദേശത്തുള്ള ഒരുപാട് പേര് ഇതിനു വേണ്ടി പ്രയത്നിച്ചവരുടെ എല്ലാവരോടും കടപ്പാട് ഹൃദയത്തിന് ഞാനും മക്കളും സൂക്ഷിക്കുന്നു. ഏതായാലും ആ പാട്ടിൻ്റെ കുറച്ച് വരി നിങ്ങൾക്ക് വേണ്ടി ഞാനും മക്കളും ചേർന്ന് പാടാം. ഇനി അറിയാവുന്നവരെ ഏറ്റു പാടി കേട്ടോ. നിലാവ് പോലെ മണ്ണിൽ വന്നു സ്നേഹദീപമേ, കിനാവിലെന്ത കൺകുളിർന്ന മോഹതാരമേ, കരീമേ ഇലാഹിന്റെ നൂറെ ഹബീബല്ല ഇരുലോക ഖൈറെ ദീനല്ല ദിക്റുല്ല. ആയ ചരാചരമാഗമിലും നിറകാമിലരായ നബീ, ആ തിരുശോഭയിലാലമണന്റെ കാവലുമായ നബീ, ആയ ചരാചരമാഗമിലും നിറകാമിലരായ നബീ, ശോഭയിലാലമണങ്കലുമായ നബി, ഏവരിലും നേതാവ് ഏതൻ തോപ്പിലെ പൂവ്, ഇരുലോകമിലും രാജാവ് ഇൽമതരും ദാതാവ്, ഇഷ്ടു തരോ ജേതാവ്, നബി 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 മുത്ത മുസ്തഫ, നബി 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 ഹക്ക് മുർത്തല. അൽഹംദുലില്ലാ, സന്തോഷം. എൻ്റെ മരുവനാണിത് ഇനി പാടാൻ പോകുന്നത്. നാല് വയസ്സായിട്ടുള്ളൂ. മാഷാല്ലാ, പാട്ട് മുഴുവൻ ബൈഹാട്ടായിട്ട് പാടുന്നു. ഇത് മരുവള് ഫാത്തിമ. ഇവരെല്ലാവരും ഇനി പാടാനുള്ള ശ്രമത്തിലാണ്. മീൻസ് ഞാൻ നോക്കുമ്പോൾ എന്നെക്കാളും നന്നായിട്ട് പാടിയിട്ടുണ്ട്. ഞാനിതൊന്നും ശ്രദ്ധിക്കാത്തതാണ് എൻ്റെ തെറ്റ്. അതായത് ആ തെറ്റ് ഇനി തിരുത്താം. കുട്ടികൾക്ക് നമ്മളെക്കാളും നല്ല അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. ഓക്കെ, എല്ലാവരോടും കടപ്പാട് എത്തിച്ചുകൊണ്ട് നമ്മൾ ഈ കേക്ക് കട്ട് ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഈ സ്റ്റിക്കർ നമ്മൾ ഉള്ളിൽ ചെന്നിട്ട് ആർക്കെയും പ്രശ്നമുണ്ടാണ്. ഇത് പിന്നെ പുതിയൊരു തരം കേക്കാണല്ലോ. എന്തെന്നാ പറയുക, ഇത് നമ്മുടെ പാലൂത എന്ന് പറയുന്നത് ഞാൻ പരിചയപ്പെടുത്തിയ ഷോപ്പുണ്ടല്ലോ, അവിടുന്ന് ഉണ്ടാക്കിയതാണ്, സ്പെഷ്യലാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ആദ്യം ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ കേക്ക് അന്ത സൈഡിൽ കട്ട് ചെയ്ത് തിന്നാം, അല്ലെങ്കിൽ നമ്മൾ ഇന്നേയും മക്കളൊക്കെ കട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനത്തെ കേക്ക് ബർത്ത്ഡേക്കൊക്കെ അധികവും ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ മോൻ്റെ ബർത്ത്ഡേക്ക് വാങ്ങിച്ച് ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷമാണ്. ഇത് ഒരു പ്ലേറ്റ് എടുത്തിട്ടാരെങ്കിലും ഇത്രയും നേരം ഒരു കുഴപ്പമില്ല. ഇപ്പൊ പറഞ്ഞപ്പോഴാണെ എന്താണ് അങ്ങനെ വരാൻ കാരണം?
ആ.